ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷണ അധികം ടെലിഫോണിലായിരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പുറത്തു വരുന്നത്, അത് പ്രതിപക്ഷമായിരിക്കുക, ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം, കാരണം അവർക്ക് അതിനുള്ള കരുത്തുണ്ട്. നേരത്തെ 10 വർഷമായുള്ള പ്രതിപക്ഷമായിരിക്കില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാലും ചോദ്യം ചെയ്യാനും ചോദ്യങ്ങൾ നടപ്പിലാക്കാനും ഉത്തരങ്ങൾ നടപ്പിലാക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും കരുത്തുള്ള പ്രതിപക്ഷമാണ്. കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള സീറ്റെണ്ണവുമുണ്ട്. അത് ആ തീരുമാനം രാഷ്ട്രീയമായി അവർ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയല്ലേ കാണേണ്ടത്? തന്നെയാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യേണ്ട തീരുമാനം തന്നെയാണ് കോൺഗ്രസിന്റേത്. ഇപ്പോൾ തിടുക്കപ്പെട്ട ഒരു മുന്നണി തട്ടിക്കൂട്ടി ഒരു പുതിയ രീതിയിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും എല്ലാം വലവീശി പിടിച്ച് ഒരുമിച്ചാക്കി ഒരു തട്ടിക്കൂട്ട് മുന്നണി ഭരണത്തിലെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് അസാധ്യമായി മാറും. അത് മാത്രമല്ല, അതിശക്തമായ വിലപേശലാണ് പ്രാദേശിക കക്ഷികൾ കോൺഗ്രസുമായി നടത്താൻ സാധ്യത. അതുകൊണ്ട് മോദി കഴിഞ്ഞ 10 വർഷം ഒരു കാരണവരുടെ സ്ഥാനത്ത്, തറവാട്ടിലെ ഉഗ്രപ്രതാപിയായി വാഴുന്ന കാരണവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കടുത്ത വിലപേശലിന് വിധേയനായി കുറച്ചുകൂടി ഭവ്യതയോടുകൂടി പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷത്തിൽ നോക്കിക്കാണുകയും തങ്ങളുടെ സോഷ്യൽ ബേസ് നഷ്ടപ്പെട്ടു പോയ സോഷ്യൽ ബേസ് തിരിച്ചു പിടിക്കുകയും ഏതെങ്കിലും കാരണവശാൽ BJP പാളയത്തിൽ അല്ലെങ്കിൽ NDA പാളയത്തിൽ വലിയ തോതിലുള്ള അസംതൃപ്തി മുറുമുറുപ്പും അത് പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുകയാണെങ്കിൽ അതിനുശേഷം ആലോചിക്കാം എന്ന ഒരു നിലപാടിലാണെന്ന് തോന്നുന്നു കോൺഗ്രസ്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് എന്നൊരു പോളിസി, കാത്തു നിൽക്കൂ, നമുക്ക് നോക്കാം എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നോക്കാം. മോദി സർക്കാരിന്റെ ഹണിമൂൺ കാലഘട്ടത്തിൽ മോദി നമ്പർ 3 ആ സർക്കാരിന്റെ, അതിനെ BJP സർക്കാർ നല്ല വിളിക്കേണ്ടത് ഒരുപക്ഷെ NDA സർക്കാർ, ആദ്യമായി NDA എന്ന് പറയാൻ, ഇനിയിപ്പോ BJP സർക്കാർ എന്ന് പറയാനാവില്ലല്ലോ, NDA എന്ന് പറയാനായി താല്പര്യപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ചെറിയ ഘടകകക്ഷികൾ പറയുന്നു ഫോർവേഡ് ബ്ലോക്ക് ബ്ലോക്ക് പറയുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. കോൺഗ്രസിനെയും തീരുമാനം ആത്യന്തികമായത് തന്നെയായിരിക്കാം. ആ മാൻഡേറ്റ് അത് തന്നെയാണ്, ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് പ്രതിപക്ഷത്ത് ഇരിക്കുക എന്നതാണ്. കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും, ഇന്ത്യ മുന്നണിയും ശക്ത പ്രതിപക്ഷത്തിരിക്കാനുള്ള മാൻഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ആ ജനവിധിയെ തലവാരിടെ കയറി പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. 243 സീറ്റുകൾ ഒറ്റയ്ക്ക് ലഭിച്ച ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി മാത്രമാണ് കോൺഗ്രസ്, അത് കേവലം 99 സീറ്റേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ഘടകകക്ഷികൾ ചേർന്നാൽ പോലും BJP സീറ്റെണ്ണം എത്തുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ 400+ ആണ് BJP ടാർഗറ്റ് നിശ്ചയിച്ചതെങ്കിൽ പോലും 300 എത്താത്ത സാഹചര്യത്തെ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ BJP പരാജയമായി, NDA സഖ്യത്തിന്റെ പരാജയമായി വ്യാഖ്യാനിക്കുന്നുണ്ട് എങ്കിൽ പോലും അധികാരത്തിലെത്താനുള്ള ജനവിധി അത് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതല്ലേ പ്രധാനം? ശ്രീ രഞ്ജിത്ത്, ഇതിനെല്ലാം കാരണം യഥാർത്ഥത്തിൽ മോദിയുടെ വായിൽ നിന്ന് ചാർ സൌ പാർ എന്നൊരു വാക്ക് വീണുപോയി, അല്ലെങ്കിൽ 370 BJP ഒറ്റയ്ക്ക് ലഭിക്കും. അപ്പൊ ഇതൊരു ബെഞ്ച് മാർക്കായി വരികയാണ്. ആ ബെഞ്ച് മാർക്കിൽ എത്തിയില്ലല്ലോ, അതിനേക്കാൾ 100 സീറ്റ് കുറവാണല്ലോ എന്നതായിരുന്നു നറേറ്റീവ്. പക്ഷെ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി 2 ടേം കഴിയുന്ന ഒരു സർക്കാരിനെ, 10 വർഷം തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഒരുപക്ഷെ NDA സർക്കാരിനെതിരെ ഉണ്ടായത്. അപ്പൊ അതിന്റെ മാൻഡേറ്റിനെ ഭവ്യതയോടുകൂടി, അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും അതനുസരിച്ച് നയങ്ങളിൽ ഒരു മോഡറേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക എന്നത് മാത്രമാണ് NDA പക്ഷത്തുള്ളത്. അതുകൊണ്ട് ഘടകകക്ഷികളെ, ഇതുവരെ ഘടകകക്ഷികളെ ഒരുമാതിരി സോപ്പിട്ട് നിർത്തി ഘടകകക്ഷികളോട് നീക്കുപോക്കുകൾ നടത്തി ഭരിച്ച ഒരു പാരമ്പര്യമോ ചരിത്രമോ നരേന്ദ്രമോദിക്ക് ഇല്ല. അതുകൊണ്ട് നരേന്ദ്രമോദി തന്റെ ശരീരഭാഷ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ചില തീവ്ര നിലപാടുകളും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ചില പൊസിഷനിങ്, അതിൽ ഒക്കെ കുറച്ച് കുറവ് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഘടകകക്ഷി നേതാക്കളെ, പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ നിതീഷ് കുമാറിനെയും ഗൗരവത്തിലെടുക്കുകയും അവരോട് നിരന്തരം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നേരത്തെ ശ്രീ രഞ്ജിത്ത് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനവിധിയെ നമ്മൾ ശരിക്കും തലനാരിഴ കയറി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ 543 സീറ്റുള്ള പാർലമെന്റിൽ, ലോക്സഭയിൽ യഥാർത്ഥത്തിൽ BJP ഒറ്റക്കക്ഷിയായി മാത്രമല്ല വരുന്നത്, 234 സീറ്റ് വരികയാണ്, 243 സീറ്റ് വരികയാണ്. NDAക്ക് ആകെ ലഭിച്ച NDAക്ക് ആകെ ലഭിച്ച സീറ്റിനേക്കാൾ കുറവ് തന്നെയാണ്.
എൻഡിഎക്ക് ആകെ ലഭിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച സീറ്റുകളെക്കാൾ 60 സീറ്റ് കൂടുതലാണ്. ആ വ്യത്യാസം നമ്മൾ കാണാതെ പോകരുത്. അത് മാത്രമല്ല, ഇന്ത്യയെ മുന്നണി BJP ഒറ്റയ്ക്ക് ലഭിച്ച സീറ്റിനേക്കാൾ 10 സീറ്റ് കുറവാണ് ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ലഭിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ മാൻഡേറ്റ് NDA തന്നെയാണ്. ആ മാൻഡേറ്റിനോടൊപ്പം ഭവ്യതയോടെ നീങ്ങാനുള്ള ഒരു ചുമതല, ചരിത്രപരമായ ദൗത്യം കൂടി NDA വന്ന് ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള മാൻഡേറ്റ് ഇല്ല എന്ന് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കി അതിശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനുള്ള ഒരു റോൾ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ മോഹൻ വർഗീസ്.